ഡോക്ടർ ജി എസ് സമീരൻ. ഇക്കഴിഞ്ഞ് സിവിൽ സർവീസ് പരീക്ഷയിൽ 66-ാം റാങ്ക് സ്വന്തമാക്കിയ മെഡിക്കൽ ബിരുദധാരി. ജീവിതത്തിൽ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം പഠനവിധേയമാക്കിയ കഠിനാധ്വാനിയായ യുവാവ്. യാത്ര പോയതും സിനിമ കണ്ടതും പുസ്തകം വായിച്ചതുമെല്ലാം സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഉപയോഗിക്കുകയും പുസ്തകത്തിലുള്ളതിനേക്കാൾ അതിന് പുറത്തുള്ള കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തി. അറിവില്ലാത്ത ഒരു കാര്യം അറിവില്ലെന്ന് തുറന്നു പറയാനുള്ള ആർജവം കൈമുതലാക്കിയ ജി എസ് സമീരൻ പുതിയ തലമുറയിലെ കഠിനാധ്വാനികളായ ചെറുപ്പക്കാർക്ക് മാതൃകയാണ്. ആലപ്പുഴ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിലെ സൂപ്രണ്ടായ ടി കെ സുരേഷ് കുമാറിൻ്റെയും ഹരിപ്പാട് KSFE ബ്രാഞ്ച് മാനേജരായ എം ഗീതയുടെയും മകനായി കായംകുളത്തിനടുത്തുള്ള മുതുകുളത്ത് ഡോക്ടർ ജി എസ് സമീരൻ ജനിച്ചു. കായംകുളത്തെ എസ് എൻ സെൻട്രൽ സ്കൂളിലെ LP പഠനത്തിന് ശേഷം മാവേലിക്കര ചെന്നിത്തലയിലുള്ള നവോദയ സ്കൂളിൽ +2 വരെ പഠിച്ചു. 44-ാം റാങ്കുകാരനായി മെഡിക്കൽ എൻട്രൻസ് വിജയിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥിയായി. MBBS നേടിയ ശേഷം സ്വന്തം ഗ്രാമത്തിലെ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറായി സേവനമാരംഭിച്ചു. ഇക്കാലയളവിൽ 2 മാസത്തോളം അവധിയെടുത്തുള്ള പഠനം നടത്തി. സിവിൽ സർവീസ് ലക്ഷ്യം വെച്ച് മലയാളവും ഐച്ഛിക വിഷയമായി തിരഞ്ഞെടുത്തുകൊണ്ടുള്ള പഠനം സിവിൽ സർവീസിൻ്റെ ഉന്നതിയിലേക്ക് സമീരനെ കൊണ്ടുപോയി. പ്രശസ്ത ചലച്ചിത്രകാരനും എഴുത്തുകാരനുമായ പി പത്മരാജൻ്റെ ജന്മനാടാണ് മുതുകുളം. കഥാഖ്യാനത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പത്മരാജൻ്റെ കഥകൾ വായിച്ചു വളർന്ന ബാല്യം സമീരൻ്റെ സർഗചിന്തകളെയും സാഹിത്യ താൽപ്പര്യത്തെയും വളരെ വർദ്ധിപ്പിച്ചു. പത്മരാജൻ ഗന്ധർവനോ അപരനോ എന്ന ഗ്രന്ഥം പത്മരാജൻ്റെ സാഹിത്യകൃതികളെ അടുത്തറിയാനുള്ള സമീരൻ്റെ ശ്രമമാണ്. മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന കാലത്താണ് സമീരൻ ഈ കൃതി രചിക്കുന്നത്. പത്മരാജനെ വായിച്ചതിലൂടെ, അറിഞ്ഞതിലൂടെ ഗ്രാമീണ ജീവിതത്തിൻ്റെ സ്വച്ഛതയും ലാളിത്യവും സമീരൻ മനസ്സിലാക്കി. വിദ്യാഭ്യാസാനന്തരം സ്വന്തം ഗ്രാമത്തിൽ തന്നെ സേവനമനുഷ്ഠിക്കാൻ സമീരൻ തയ്യാറായതിന് കാരണം അതാണ്. സിവിൽ സർവീസ് മേഖലയിലുള്ളവർ ഗ്രാമപ്രകൃതിയും ഗ്രാമമനസ്സും ഉൾക്കൊണ്ടാൽ അത് ഭരണത്തെ കൂടുതൽ തെളിച്ചമുള്ളതാക്കും. ഗ്രാമങ്ങളുടെ വളർച്ച രാജ്യത്തിൻ്റെ വളർച്ചയാണ്. കഠിനാധ്വാനിയായ ഈ ഡോക്ടർ ഭാവിയിൽ കേരളത്തിൻ്റെ മനസ്സിനെ തിരിച്ചറിയുന്ന കർമ്മനിരതനായ ഒരു IAS-ക്കാരനായിരിക്കുമെന്ന് തീർച്ച. രണ്ടായിരത്തി 2011 സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നതമായ ഒരു വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഓണാട്ടുകര പോലെ ഒരു ഗ്രാമത്തിൽ നിന്ന് സിവിൽ സർവീസിന്റെ ഉന്നത പദവിയിലെത്തുമ്പോൾ എന്താണ് അനുഭവപ്പെടുന്നത്? ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ സന്തോഷമാണ്. കാരണം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് ഇതൊക്കെ അപ്രാപ്യമാണെന്ന് ഈ അടുത്ത കാലത്ത് വരെ ഒരു സംശയമുണ്ടായിരുന്നു, തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. അത് മാറി വരികയാണ്. എൻ്റെ മാത്രം കാര്യമല്ല, ഇപ്പം എൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന ഒരുപാട് പേരും ഗ്രാമപ്രദേശത്ത് ജനിച്ച് ഗ്രാമത്തിലെ സർക്കാർ സ്കൂളുകളിൽ പഠിച്ച് തുടർന്നും സർക്കാർ കോളേജുകളിലൊക്കെ പഠിച്ച സാധാരണക്കാരായ കുട്ടികളാണ്. അപ്പം അവരിൽ ഒരാളായി മാറാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് എഴുതാനുള്ള ഒരു വലിയ പ്രചോദനങ്ങൾ എന്ന് പറയേണ്ടി വരും. ഒരുപാട് പ്രചോദനങ്ങളുണ്ടായിരുന്നു. അതിൽ ഒരു തുടക്കമെന്ന നിലയ്ക്ക് എൻ്റെ അച്ഛൻ്റെ ഒരു പ്രചോദനമാണ്. അച്ഛൻ ചെറുപ്പം മുതലേ നന്നായി വായിക്കുമായിരുന്നു, എന്നെ വായിക്കാൻ പ്രേരിപ്പിക്കുമായിരുന്നു. സിവിൽ സർവീസ് എന്ന ഒരു വലിയ ലോകമുണ്ടെന്ന് ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. രണ്ടാമതായിട്ട് ഞാൻ പഠിച്ച വിദ്യാലയമാണ് നവോദയ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി പ്രകാരം എല്ലാ ജില്ലകളിലും ഗ്രാമപ്രദേശത്തെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി രാജീവ് ഗാന്ധിയുടെ സമയത്ത് തുടങ്ങിയ സ്ഥാപനമാണ്. അപ്പോൾ അവിടുത്തെ വിദ്യാഭ്യാസം അവിടെ താമസിച്ച് ഗുരുകുല സിസ്റ്റത്തിലാണ് അവിടെ പഠനം. അവിടുത്തെ ഒരു കാലഘട്ടം ശരിക്കും എനിക്കൊരു പ്രചോദനമായിട്ടുണ്ട്. കാരണം ഓരോ നവോദയ സ്കൂളിൻ്റെയും ചെയർമാൻ അതാത് ജില്ലാ കളക്ടറാണ്. അപ്പം വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു 11-12 വയസ്സിൽ തന്നെ അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ നമ്മുടെ സ്ഥാപനത്തിൽ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നത്
കാണാനിടയായിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഒരു ഒരു ആ ആഗ്രഹം ആ പ്രചോദനങ്ങൾ ഒരു രൂപം പ്രാപിച്ചത് പിന്നീട് ഡിഗ്രി പഠിക്കുമ്പോൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തും എൻ്റെ ജ്യേഷ്ഠ സഹോദരനും ആയിട്ടുള്ള ഡോക്ടർ ലക്ഷ്മണൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സാമീപ്യം, അദ്ദേഹമായിട്ടുള്ള പരിചയവും, അദ്ദേഹം ഇപ്പോൾ അസം മേഖലയൊക്കെയായിട്ടുള്ള ഐ എ എസ് ഉദ്യോഗസ്ഥനാണ്, ആദ്യം ഐ പി എസ് കിട്ടിയിരുന്നു. അപ്പം ഈ പ്രചോദനങ്ങൾ പല ഭാഗത്തു നിന്നാണ് ഉണ്ടായത്, പിന്നീട് ഈ അടുത്ത കാലത്ത് അതൊരു രൂപം പ്രാപിച്ചു എന്നേ ഉള്ളൂ. തീർച്ചയായിട്ടും കൂട്ടുന്നുണ്ട്. അച്ഛൻ സിവിൽ സർവീസ് മോഹിയല്ലായിരുന്നു, പക്ഷേ സിവിൽ സർവീസ് പരീക്ഷയുടെ പ്രിലിമിനറി എഴുതി പാസ്സായിട്ടുണ്ട്. അടുത്ത കടമ്പ എന്താണെന്ന് കൃത്യമായ ഒരു ബോധ്യം അദ്ദേഹത്തിന് ആ കാലത്തില്ലായിരുന്നു. ഏതൊക്കെ ഓപ്ഷൻ സബ്ജക്റ്റ് എടുത്ത് പഠിക്കണം, അതിന് എവിടെയൊക്കെ സൗകര്യങ്ങളുണ്ട്, ആ കാലത്ത് അതൊന്നുമില്ല. അപ്പം പ്രിലിമിനറി പാസ്സായി, അത് അവിടെ നിർത്തി മറ്റൊരു ഗവൺമെൻറ് ജോലി കിട്ടി, അങ്ങനെ അങ്ങ് പോയി. പക്ഷേ എൻ്റെ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വിവരം അല്ലെങ്കിൽ അറിവ് വിരൽ തുമ്പിലാണ്. നമ്മുടെ ഒരു ഒരു ക്ലിക്കിൽ ഒരുപാട് വിവരങ്ങൾ കിട്ടും. പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു ചലഞ്ച്, ഒരു വെല്ലുവിളി, ഇതിൽ നിന്ന് ഏത് അറിവ് സ്വീകരിക്കണം എന്നുള്ളതാണ്. അറിവിൻ്റെ ഈ വിസ്ഫോടനത്തിൽ നിന്ന് ഏത് നമ്മൾ സ്വീകരിക്കണം എന്നുള്ള ഒരു വെല്ലുവിളിയുണ്ട്. എങ്കിൽ തന്നെയും ഗ്രാമപ്രദേശം ആണ് അല്ലെങ്കിൽ കുറച്ച് ഉൾനാടാണ് എന്ന് കരുതി സാഹചര്യങ്ങൾ അനുകൂലമായി വരികയാണ് ഇപ്പോൾ. അതെ, അപ്പോൾ ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെ പരന്ന രീതിയിൽ പഠിക്കണം എന്നുള്ളൊരു കൂട്ടായ്മയാണ്. അതെ, ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥിയാണെങ്കിൽ വളരെ ഷാർപ്പായിട്ട് ഏകാഗ്രമായിട്ടുള്ള പഠനം. അപ്പോൾ ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹ്യൂമാനിറ്റേറിയൻ അപ്രോച്ചും, ഒരു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണൽ അപ്രോച്ചും ഈ പരീക്ഷയ്ക്ക് സ്വീകരിക്കുന്നത് കുറച്ചുകൂടി ഗുണകരമായിരുന്നു. ഏതാണ്ട് അങ്ങനെ തന്നെ പറയാം. കാരണം ഒരു ഈ സിവിൽ സർവീസ് പരീക്ഷയുടെ പൊതു സ്വഭാവം കണക്കാക്കിയില്ല. അതിൻ്റെ പ്രിലിമിനറിയും അതിൻ്റെ എഴുത്തു പരീക്ഷയും അതിൻ്റെ ഇൻ്റർവ്യൂവും കൂടെ ചേർത്തുള്ള ആ പൊതു സ്വഭാവം പരിശോധിച്ചാൽ ഹ്യൂമാനിറ്റീസിന് പ്രാധാന്യം കൂടിയ, ഹ്യൂമാനിറ്റീസിൻ്റെ അഭിരുചികൾ പരിശോധിക്കുന്ന ഒരു പരീക്ഷയാണെന്ന് പറയാം. എങ്കിലും ഇത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരീക്ഷയാണ്. കൃത്യമായി ചില കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടതുണ്ട്. കണക്ക് പോലത്തെ ആപ്റ്റിറ്റ്യൂഡ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് പരിശോധിക്കപ്പെടുന്നുണ്ട് പ്രിലിമിനറി സ്റ്റേജിൽ. അപ്പോൾ ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടിയ, കണക്കിലുമൊക്കെ അഭിരുചിയുള്ള കുട്ടികൾക്കും ഉള്ള സാധ്യത ഇവിടെയുണ്ട്. അപ്പം ഒരു തരത്തിൽ പറഞ്ഞാൽ അത് തമ്മിലുള്ള ഒരു ഒരു ബലാബലമാണ്, ഹ്യൂമാനിറ്റീസിൻ്റെയും സയൻറ്റിഫിക് ലോജിക് ഔട്ട്ലുക്കിൻ്റെ ഒരു ബലാബലം ഈ പരീക്ഷയിൽ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഹ്യൂമാനിറ്റീസ് എടുത്തവർക്ക് കൂടുതൽ നല്ലതെന്നോ സയൻസ് ഗ്രൂപ്പോ അല്ലെങ്കിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസം നേടിയവർക്ക് കൂടുതൽ നല്ലതൊന്നും അല്ല. എപ്പോഴും ഒരു ഹ്യൂമാനിറ്റീസിൻ്റെ അഭിരുചിയുള്ള, കഠിനാധ്വാനം ചെയ്യാൻ താല്പര്യമുള്ള ഏതൊരാൾക്കും ഈ പരീക്ഷ എഴുതി പാസ്സാവുന്നതേ ഉള്ളൂ. സ്വാധീനിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സ്വാധീനിച്ചിട്ടുണ്ട്. എനിക്ക് ഒരു സാഹിത്യ അഭിരുചി വന്നത് തന്നെ എൻ്റെ കുടുംബത്തിലെ ഒരു പശ്ചാത്തലം, വായിക്കാനുള്ള സൗകര്യങ്ങൾ, ഇവിടെ വീട്ടിലൊരു ലൈബ്രറി ഉണ്ടായിരുന്നു, അച്ഛൻ നന്നായിട്ട് വായിക്കുമായിരുന്നു, നവോദയ സ്കൂളിൽ ഇതിൻ്റെ ഈ അഭിരുചി വളർത്തുവാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. പിന്നീട് സിനിമയുമായിട്ടൊക്കെയുള്ള താല്പര്യം, ഫിലിം ഫെസ്റ്റിവലിന് പോവുകയും പുസ്തകങ്ങൾ വായിക്കുകയും അങ്ങനെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് പത്മരാജനെക്കുറിച്ചുള്ള പുസ്തകം എഴുതുന്നത്. ഈ ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിൽ പത്മരാജൻ്റെ സർഗാത്മകതയെ വിലയിരുത്തി വരുന്ന ആ പുസ്തകത്തിൻ്റെ ഉദ്ദേശം. ഇപ്പം മുതുളൻ രാഘവൻപിള്ളയെക്കുറിച്ച് എഴുതുന്ന പുസ്തകം കാലം മറന്നുപോയൊരു കലാകാരനെക്കുറിച്ച്, ഒരു തുടക്കക്കാരനെക്കുറിച്ച്, നമ്മളെല്ലാം വിസ്മരിച്ച ഒരു 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 സർഗധനെക്കുറിച്ച് അദ്ദേഹത്തെ വീണ്ടെടുക്കുകയാണ് ഈ പുതിയ പുസ്തകത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ അതൊക്കെ ചെയ്യുമ്പോഴും സിവിൽ സർവീസിൽ ഇത് എങ്ങനെ ഗുണം ചെയ്യുന്നു പലരും സംശയം ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് ഗുണം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള അഭിരുചികൾ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് തലത്തിലും നമുക്ക് ഒരുപാട് സഹായം ചെയ്യും. ആളുകളുമായിട്ടുള്ള പരിചയം, മനുഷ്യൻ്റെ മനസ്സിൻ്റെ സങ്കീർണതകൾ അറിയാനുള്ള ഒരു താല്പര്യം, ഇതൊക്കെ എപ്പോഴും മാനേജ്മെൻറ് ലെവലിലും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലും സഹായം ചെയ്യും. അതുകൊണ്ടാണ് ഈ സാംസ്കാരിക നായന്മാർ നേരത്തെ സൂചിപ്പിച്ച സാഹിത്യ അഭിരുചിയുള്ള ഐ എ എസ്സുകാർ, ജയകുമാർ സാറാകട്ടെ, ബാബു പോൾ സാറാകട്ടെ, മറ്റ് സി പി നായർ സാറാകട്ടെ, അങ്ങനെ ഉള്ള പ്രമുഖർ, അവരെല്ലാം സർവീസിൽ വിജയിക്കാനുള്ള കാരണം അവരുടെ ഈ ഇത്തരം അഭിരുചിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഞാൻ സർവീസിലേക്ക് കടക്കാൻ പോകുന്നതേ ഉള്ളൂ, ട്രെയിനിങ് ആവുന്നതേ ഉള്ളൂ, എങ്കിലും എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ട്.
ആ തരത്തിൽ അറിയപ്പെടണമെന്നും ആ തരത്തിൽ ഇത് വളർത്തണമെന്നും ആഗ്രഹമുണ്ട്. ഒരുപക്ഷെ സർവീസിൻ്റെ അനുഭവങ്ങൾ അതിനെ കൂടുതൽ വളർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് രോഗിക്ക് ഒരു പ്രിസ്ക്രൈബ് ചെയ്ത് ഒരു മരുന്ന് കൊടുക്കാൻ സാധിക്കും ആ രോഗി ക്യൂർ ചെയ്യാനായിട്ട്. അതെ, പക്ഷേ ഒരു സിവിൽ സർവീസിലേക്കൊക്കെ എത്തുമ്പോഴേക്കും കുറേ കൂടി രാജ്യ അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ വ്യക്തി അനുഭവത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തിപ്പെടുകയാണ്. അപ്പോൾ ഇത്രത്തോളം അതിൻ്റെ കൃത്യമായിട്ട് നമുക്ക് ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുക എന്നുള്ളതല്ലാതെ അതിൻ്റെ കൃത്യമായിട്ട് അതിനെ ടാക്കിൾ ചെയ്യാനുള്ളതൊന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല. അതെ, എങ്കിലും ഒരു ആ ഡോക്ടർ എന്നുള്ളതിൻ്റെയും ഒരു സിവിൽ സർവീസിലേക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന കൂടുതലുള്ള സംതൃപ്തി എന്താണ്, അല്ലെങ്കിൽ വളരെ ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ പ്രവർത്തന മേഖലയുടെ ക്യാൻവാസ് വലുതാവും. സിവിൽ സർവീസിൽ എത്തുമ്പോഴേക്കും ഡോക്ടർ എന്ന നിലയിൽ വ്യക്തിഗതമായ രോഗങ്ങളുടെ പരിചരണവും രോഗങ്ങളുടെ മൂല്യം അതിൻ്റെ പരിശോധനയും അതിൻ്റെ ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും എന്ന നിലയിൽ നിന്നും വലിയ സമൂഹത്തിൻ്റെ ചികിത്സയിലേക്ക് അങ്ങനെ വലിയൊരു ക്യാൻവാസാണ് ലഭിക്കുന്നത്. അതാണ് എന്നെ സിവിൽ സർവീസിലേക്ക് ആകർഷിക്കാൻ കാരണമായത്, ഡോക്ടറിനേക്കാൾ ഉപരി. പക്ഷേ ഡോക്ടർ ആയിരുന്നു എന്ന് പറയുന്നത് ഞാൻ തിരുത്തുമ്പോൾ, ഞാൻ ഇപ്പോഴും ഡോക്ടറാണ്, ഞാൻ ഇപ്പോഴും ഡോക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ഈ ആഴ്ച അത് രാജിവെക്കുന്നേ ഉള്ളൂ. എങ്കിൽ പോലും ഡോക്ടറായ നിലയ്ക്ക് ലഭിച്ച പല അറിവുകളും, ഇപ്പോൾ ഉദാഹരണത്തിന് ചോദിച്ചതുപോലെ സമൂഹത്തിലെ പല പ്രശ്നങ്ങൾക്കും കൃത്യമായൊരു പരിഹാരമില്ല രോഗങ്ങൾക്കെന്ന പോലെ. അതുപോലെയുള്ള രോഗങ്ങളും ഉണ്ട്, ഇപ്പം പ്രമേഹം പോലുള്ളൊരു രോഗം, അതിന് കൃത്യമായ ചികിത്സയില്ല. പക്ഷേ മാനേജ്മെൻ്റ് ഉണ്ട്. ഒരു പ്രയാസവും കൂടാതെ ജീവിതകാലം മുഴുവൻ പ്രമേഹത്തെ മാനേജ് ചെയ്ത് കൃത്യമായി നിയന്ത്രിച്ച് നിർത്തി ആരോഗ്യപൂർണമായ ഒരു ജീവിതം നയിക്കാൻ കഴിയും. അതുപോലെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ ചിലതിന് കൃത്യമായ പരിഹാരമുണ്ട്, നമ്മുടെ ഒരു തീരുമാനം മതി ആ പ്രശ്നം പരിഹരിക്കും. പക്ഷേ പല സമൂഹത്തിലെ പ്രശ്നങ്ങളും കൂടുതൽ പ്രശ്നങ്ങളും അങ്ങനെയല്ല, അത് മാനേജ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നിലനിൽക്കുന്ന സങ്കീർണമായ അവസ്ഥയിൽ നിന്നും അതിനെ കൂടുതൽ ലാഘവത്തിലേക്ക് കൊണ്ടുവരിക, കൂടുതൽ ആളുകൾക്ക് ഗുണകരമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. അപ്പം അങ്ങനെ ഡോക്ടർ എന്ന നിലയിൽ കിട്ടിയ പല സോഫ്റ്റ് സ്കിൽസും സിവിൽ സർവീസിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ അറിവുകളും സിവിൽ സർവീസിലും അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലും ഒക്കെ ഉപയോഗിക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്രമാത്രം ഗുണകരമായി സ്വാധീനിച്ചു എന്ന് ചോദിച്ചാൽ, ഒന്ന്, വ്യക്തികളെ അല്ലെങ്കിൽ നാട്ടുകാരെയൊക്കെ അടുത്തറിയാൻ എനിക്ക് ഒരു സാഹചര്യം ശരിക്കും ഈ ഗ്രാമത്തിൽ ജനിച്ചുകൊണ്ടും ഈ ഗ്രാമത്തിൽ ഡോക്ടറായിട്ട് ജോലി ചെയ്തുകൊണ്ടൊക്കെ കിട്ടിയതാണ്. നേരിട്ടറിയാൻ, അവരുടെ ബുദ്ധിമുട്ടുകൾ അറിയാൻ, അവരുടെ പ്രയാസങ്ങൾ അറിയാൻ, ഈ ആശുപത്രിയിൽ വരുന്ന പല രോഗികളും കൃത്യമായി രോഗമുണ്ടായിട്ടല്ല വരുന്നത്. അവർക്ക് ഒരു സാന്ത്വനം, അവർക്ക് സംസാരിക്കാൻ ഒരു ആൾ, കാര്യങ്ങളൊന്ന് ഇറക്കി വെക്കാൻ ഒരു ഇടം, ആ നിലയിലാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ ആളുകളെ കൃത്യമായി മനസ്സിലാക്കാൻ, വ്യക്തികളുടെ പ്രയാസങ്ങൾ നേരിട്ടറിയാനൊക്കെ ഒരു സാഹചര്യം ഉണ്ടായി. സിവിൽ സർവീസിൽ ഈ അറിവ് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിവിൽ സർവീസ് പരീക്ഷയിൽ നേരിട്ട് ഗുണം ചെയ്തില്ലെങ്കിൽ പോലും സിവിൽ സർവീസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് ഗുണം ചെയ്യും. പിന്നെ സിവിൽ സർവീസിലും സിവിൽ സർവീസ് പരീക്ഷയ്ക്കും എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ഒരു പക്ഷേ ഡോക്ടറായ നിലയ്ക്ക് ഞാൻ ജോലി ചെയ്യുമ്പോൾ NRSM കുറിച്ചോ അല്ലെങ്കിൽ RSBY പോലത്തെ പദ്ധതികളെക്കുറിച്ചോ ഒക്കെ അറിഞ്ഞ് അങ്ങനെയാണ്. ഒരുപക്ഷെ ഒരു ചോദ്യം ആ മേഖലയിൽ നിന്നായിരിക്കും കിട്ടുന്നത്, അത് വളരെ ചെറിയ കാര്യം. പക്ഷേ സിവിൽ സർവീസിലേക്ക് വരുമ്പോൾ, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ പരിചയം, ഇങ്ങനെ ആളുകളുമായി ഇടപെട്ടുണ്ടാക്കി കിട്ടിയ അനുഭവം, അനുഭവ സമ്പത്ത് ഒരുപാട് ഗുണം ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും പഠിച്ച ചെന്നിത്തല നവോദയ സ്കൂളിലെ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ. ഇനി ഞാൻ പഠിച്ച വിദ്യാലയത്തിലേക്ക് പോകാം. ജവഹർ നവോദയ വിദ്യാലയ ചെന്നിത്തല. സിവിൽ സർവീസ് എന്ന സ്വപ്ന നേട്ടവുമായി താൻ പഠിച്ച അക്ഷരത്തിന്റെ ഗുരുകുലത്തിലേക്ക് അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളോട് സ്നേഹാന്വേഷണങ്ങൾ പങ്കുവെക്കാനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ചേട്ടൻ, ഈ പരീക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ചെയ്തിരുന്നത്? ആദ്യമായി ഞാൻ ചെയ്ത സിവിൽ സർവീസ് പരീക്ഷയുടെ സിലബസ് എന്താണെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്തത്. എന്താണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്, എന്തൊക്കെ വിഷയങ്ങൾ പഠിക്കണം, ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് ഏതൊക്കെ വിഷയങ്ങളുണ്ട്,
അതിൽ നിന്ന് ഞാൻ രണ്ട് ഓപ്ഷൻ സബ്ജക്റ്റ് തിരഞ്ഞെടുത്തു. മലയാളം ലിറ്ററേച്ചർ എനിക്കിഷ്ടമുള്ളൊരു വിഷയമായിരുന്നു, എനിക്ക് ആപ്റ്റിറ്റ്യൂഡുള്ള അഭിരുചിയുള്ള വിഷയമായിരുന്നു. മെഡിക്കൽ സയൻസ് ഞാൻ ഡിഗ്രിക്ക് പഠിച്ച വിഷയമായിരുന്നു. അങ്ങനെ രണ്ട് വിഷയങ്ങൾ തിരഞ്ഞെടുത്തു. പിന്നെ ബാക്കി അതിൻ്റെ കോച്ചിങ്ങും അതിൻ്റെ കഠിനാധ്വാനവും പിന്നീടുള്ള മേഖലയിലുണ്ടായതാണ്. എൻ്റെ പേര് ശില്പ. ഞാൻ ചോദിക്കാൻ വന്നത്, നമ്മൾ ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് ഒന്നെങ്കിൽ ഡോക്ടർ അല്ലെ എഞ്ചിനീയർ, എങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരുടെയും കരിയർ എടുക്കാൻ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? താങ്കൾ താങ്കളുടെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞാൽ, നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ച് നമ്മുടെ കരിയർ ചൂസ് ചെയ്യണം. നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്ന് തിരിച്ചറിഞ്ഞാണ് കരിയർ ചൂസ് ചെയ്യേണ്ടത്. എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ശരിക്കും സിവിൽ സർവീസിലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഫൈനലി അവസാനമായിട്ട് സിവിൽ സർവീസ് എന്ന ഈ കരിയർ ചൂസ് ചെയ്തത്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ MBBS പഠിച്ചു, എനിക്കതിനോട് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ അഭിരുചി കൃത്യമായി യോജിക്കുന്നത് ഇവിടെയാണ് ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ കരിയർ നമ്മൾ ചൂസ് ചെയ്യും. IAS പരീക്ഷയെ പലരും ഒരു ബാലികേറ മലയാണ് കണക്കാക്കുന്നത്. അപ്പോൾ അവരോടുള്ള താങ്കളുടെ ഒരു മറുപടി എന്താണ്? IAS പരീക്ഷ ബാലികേറാ മലയല്ല. ബാലിക്കും സുഗ്രീവനും ഹനുമാനും പിന്നെ നമ്മളെപ്പോലെയുള്ള മനുഷ്യന്മാർക്കും എല്ലാം ആ മല കയറാം എന്നുള്ളതാണ് എൻ്റെ മെസ്സേജ്. അപ്രാപ്യമല്ല. കഠിനാധ്വാനവും കൃത്യമായ ദിശാബോധവും ഉണ്ടെങ്കിൽ ആർക്കും, സാമാന്യ ബുദ്ധിയുള്ള ആർക്കും പാസ്സാകാവുന്ന ഒരു പരീക്ഷ മാത്രമാണ് സിവിൽ സർവീസ് പരീക്ഷ. എൻ്റെ പേര് ദിവ്യലക്ഷ്മി. ഞങ്ങളിപ്പം ഞങ്ങൾക്കൊരു എയിം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നും ഫിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ചേട്ടൻ ഏതവസരത്തിലാണ് ചേട്ടൻ്റെ ഈ കരിയർ ആകണം എന്ന് ചൂസ് ചെയ്യുന്നത്? എന്താണ് ഏത് സമയമാണ് ഇതിന് നല്ലത് ചൂസ് ചെയ്യാൻ? എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് കൃത്യമായി സിവിൽ സർവീസാണ് എൻ്റെ കരിയർ എന്ന് മനസ്സിൽ തീരുമാനിച്ചത്. നിങ്ങളെ പോലെ പഠിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ ആ ആഗ്രഹങ്ങൾ ഒരു കൃത്യമായ രൂപം പ്രാപിച്ചത് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. നമുക്ക് ഏത് നിമിഷവും ഈ പറഞ്ഞ പോലെ തലയിൽ തേങ്ങ വീഴുന്ന പോലെ, ഇടിമിന്നൽ വരുന്ന പോലെ, ഏത് നിമിഷവും നമുക്ക് ഈ ആഗ്രഹം വരാം, ആസ്പിറേഷൻ ഏത് നിമിഷവും തുടങ്ങാം. ഒരുപക്ഷെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിലായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലായിരിക്കാം വരുന്നത്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാകാം, ഏത് നിമിഷവും അത് വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുക. പക്ഷേ ഐഡിയൽ കണ്ടീഷനിൽ പറയുകയാണെങ്കിൽ, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ അഭിരുചികൾ നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് ഒരു തീരുമാനമെടുക്കേണ്ട കാര്യമുണ്ട്. അപ്പോൾ ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ നന്നായി പഠിക്കുക, പത്രം വായിക്കുക, ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മളുടെ കരിയർ നമ്മൾ തന്നെ തീരുമാനിക്കാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മൾ ചുറ്റും മനസ്സിലാക്കുകയും നമ്മളെ തന്നെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ്. അത് കറക്റ്റ് സമയത്ത് വന്നുകൊള്ളും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. IAS പരീക്ഷയിൽ വിജയം കൈവരിക്കുന്നതിൽ ഈ വിദ്യാലയം വായിച്ച പങ്കൊന്ന് വ്യക്തമാക്കാമോ? IAS പരീക്ഷ എന്ന ഒരു പരീക്ഷയുടെ കാര്യത്തിൽ മാത്രമല്ല, എൻ്റെ ജീവിതത്തിലെ ഒരുപാട് നല്ല കാര്യങ്ങൾ തുടങ്ങുന്നത് ഈ സ്കൂളിൽ നിന്നാണ്. എൻ്റെ സ്വഭാവം മോൾഡ് ചെയ്യപ്പെടുന്നത്, രൂപീകരിക്കപ്പെടുന്നത് ഈ വിദ്യാലയത്തിൽ നിന്നാണ്. കാരണം നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മൾ 6-ാം ക്ലാസ്സിൽ ഇവിടെ വരുന്നതാണ്. ഇവിടുത്തെ ഒരു ഭാഗമായി ഇതൊരു കുടുംബമാണ് നമ്മൾ. മറ്റ് സ്കൂളുകളിലെ അപേക്ഷിച്ച് ഇവിടെ നമ്മൾ താമസിക്കുന്നു, അധ്യാപകരോടൊത്ത് പഠിക്കുന്നു, കളിക്കുന്നു, മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നു. അങ്ങനെ നമ്മളെ രൂപപ്പെടുത്തുന്നത് ശരിക്കും ഈ വിദ്യാലയമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായും ശരിയാണ്. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പ്രത്യേകിച്ചും നവോദയയിൽ നിന്ന് വന്ന ഒരു കുട്ടി എന്ന ഒരു പരിഗണന ഒരുപക്ഷെ ഇൻ്റർവ്യൂവിലൊക്കെ എനിക്ക് കിട്ടിയേക്കാം. കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതിയാണ്, നമ്മുടെ ദേശീയോദ്ഗ്രന്ഥനത്തിന് വേണ്ടിയുള്ള ഒബ്ജക്റ്റീവ് മുൻനിർത്തിയ നവോദയ വിദ്യാലയ പദ്ധതിയുടെ ഭാഗമാണ് ഞാൻ. അതൊക്കെ ഒരുപാട് സഹായിച്ചിരുന്നിരിക്കാം. പിന്നീട് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ എന്നെ ഒരുപാട് സഹായിച്ചത് ഇവിടുത്തെ, ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇവിടെ വന്നത് അന്ന് അഭിമുഖീകരിച്ച പ്രശ്നങ്ങളൊക്കെയാണ്. അത് അഭിമുഖീകരിക്കാൻ പിന്നീടുള്ള ജീവിതത്തിലെ പ്രയാസങ്ങൾ തരണം ചെയ്യാൻ എന്നെ സഹായിച്ച ഘടകം. അപ്പം ഒരുപാട് രീതിയിൽ ഈ നവോദയ വിദ്യാലയം എന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ട്, എന്നെ സഹായിച്ചിട്ടുണ്ട്, ഇപ്പോഴും സഹായിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് ചേട്ടനോട് കരിയറിനെ പറ്റിയല്ല ചോദിക്കാനുള്ളത്, ആസ് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ടുള്ള ഇന്ന് ചേട്ടന് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഏറ്റവും നല്ല മെസ്സേജ്. ശരിക്കും ഞാൻ ഈ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് നമ്മുടെ കൊച്ച് ഗ്രാമമെന്നോ കൊച്ച് സംസ്ഥാനമെന്നോ ഉള്ളതിനപ്പുറത്തേക്ക് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ സന്തതിയാണ് ഞാൻ എന്നൊരു തിരിച്ചറിവ് എനിക്കുണ്ടായത്. അത് ഈ വിദ്യാലയത്തിൻ്റെ ഓരോ അസംബ്ലിയിൽ നിന്ന്, ഇൻഡിപെൻഡൻസ് ഡേ പരേഡുകളിൽ നിന്ന്, ഇവിടുത്തെ പാഠ്യപദ്ധതിയിൽ നിന്നെല്ലാം ഞാൻ ഉൾക്കൊണ്ട കാര്യമാണ്. അപ്പോൾ ഞാൻ ഇന്ത്യ എന്താണെന്ന് ശരിക്കും തിരിച്ചറിയാൻ തുടങ്ങിയത് ഇവിടുത്തെ പഠന സമയത്താണ്. അങ്ങനെയുള്ള എനിക്ക് ഇന്ന് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് വരുമ്പോൾ മാറ്റത്തിൻ്റെ ഒരു പാതയിലാണ് ഇന്ത്യ. ആ മാറ്റത്തിൻ്റെ, അങ്ങനെ ഗുണകരമായ ഒരു മാറ്റത്തിൻ്റെ ഭാഗമാകാൻ നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ
എന്നെ പോലെയുള്ള ചെറുപ്പക്കാരും എല്ലാം അതിന് തയ്യാറാകട്ടെ എന്നുള്ളതാണ് എൻ്റെ സന്ദേശം. ഇന്നത്തെ ഇൻഡിപെൻഡൻസ് ഡേ സന്ദേശം എന്ന നിലയ്ക്ക് നമ്മളതിൽ പ്രാപ്തരാകുക, ഭാരതത്തിൻ്റെ മുന്നോട്ടുള്ള പുരോഗതിക്ക് നമ്മളും ഭാഗഭാക്കാകുക, മാറി നിൽക്കാതെ കൂടെ ചേരുക എന്നുള്ളതാണ് എൻ്റെ സന്ദേശം. ഈ നവോദയ വിദ്യാലയങ്ങൾ സമൂഹത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന സ്കൂളുകളാണെന്ന് ചില അഭിപ്രായമുണ്ട്, അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാൻ? വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. അവസാനമായിട്ട് ചോദിക്കുന്നതാണെങ്കിൽ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. നവോദയയുടെ ഒബ്ജക്റ്റീവുകൾ മൂന്നെണ്ണമാണ്, നിങ്ങൾക്കെല്ലാം അറിയാം. ഒന്ന്, ഗ്രാമീണ മേഖലയിലെ കുട്ടികൾക്ക് ക്വാളിറ്റി മോഡേൺ എഡ്യൂക്കേഷൻ നൽകുക, നല്ല ആധുനിക വിദ്യാഭ്യാസം നൽകുക, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുക, അതൊന്ന്. രണ്ടാമത്തത് ട്രൈ ലാംഗ്വേജ് പോളിസി, നമ്മുടെ ത്രിഭാഷാ പോളിസി, ഇംഗ്ലീഷും ഹിന്ദിയും മാതൃഭാഷയും പഠിപ്പിക്കുക. മൂന്നാമത്തെ പോളിസിയാണ് പരാജയപ്പെട്ടു പോയിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ. ഒരു നോഡൽ സെൻ്ററായിട്ട് ആക്ട് ചെയ്ത്, ഒരു മാതൃകാ സ്ഥാപനമായി ആക്ട് ചെയ്ത് മറ്റ് സ്ഥാപനങ്ങളെ, മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൂടി യോജിപ്പിച്ചൊരു സിസ്റ്റം കൊണ്ടുവരിക, അവിടെ എവിടെയോ ഒരു പരാജയം വന്നിരിക്കുന്നു. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നവോദയ വിദ്യാലയങ്ങളെക്കുറിച്ച് സ്റ്റേറ്റിൻ്റെ അധികാരത്തിലേക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കടന്നുകയറ്റമാണെന്നുള്ള സംശയം ഉണ്ടായിരുന്നു. കുട്ടികളെ വിശ്വസിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിടാൻ സംശയമുണ്ടായിരുന്നു രക്ഷകർത്താക്കൾക്ക്. പക്ഷേ വളരെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ അഡ്മിഷൻ കിട്ടാൻ തന്നെ കുട്ടികൾ കോച്ചിങ് ക്ലാസ്സിലൊക്കെ പോകുന്നതായിട്ടാണ് ഞാനിപ്പോൾ അറിയുന്നത്. കാലം മാറുന്നുണ്ട്, നവോദയയെക്കുറിച്ചുള്ള സംശയങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറുന്നുണ്ട്, നവോദയയുടെ ഗുണങ്ങൾ ആളുകൾ തിരിച്ചറിയുന്നുണ്ട്. നമ്മുടെ മറ്റ് സർക്കാർ സ്കൂളുകളെ പോലെ തന്നെ മികച്ച വിദ്യാഭ്യാസം നൽകുന്ന ഒരു സർക്കാർ സ്ഥാപനമാണിതെന്ന് ആളുകൾ തിരിച്ചറിഞ്ഞ് നവോദയയെ ആളുകൾ സ്വീകരിക്കുന്നുണ്ട്. അത് ഒരു നല്ല കാര്യമായി ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ സമൂഹവുമായി അല്ലെങ്കിൽ പൊതുസമൂഹമായിട്ട് ഒത്തു പോകട്ടെ എന്നാണ് എൻ്റെ വിശ്വാസവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഇൻട്രാക്റ്റീവ് സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ നേരിട്ട് ബന്ധപ്പെടാം, ഞാൻ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മറ്റെന്ത് സഹായം വേണമെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും കരിയറിനെ കുറിച്ചുള്ള സംശയങ്ങളാണെങ്കിലും എന്നോട് ചോദിക്കാം. അത് മാത്രമല്ല, എൻ്റെ ഇൻ്റർവ്യൂവിൽ അവസാനം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഉത്തരം പറഞ്ഞ പോലെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏത് 600 ജില്ലകളിൽ ഏത് ജില്ലയിലും, തമിഴ്നാട് ഒഴിച്ച് ബാക്കി ഏത് ജില്ലയിലും പോസ്റ്റ് ചെയ്താലും എനിക്ക് അവിടെ ഒരു അഡ്രസ്സ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ നമ്മുടെ അഡ്രസ്സ് ആ നവോദയൻ എന്നുള്ള അഡ്രസ്സാണ്, അത് നിങ്ങളും ഞാനും ഒരുപോലെ ഉപയോഗിക്കുന്ന അഡ്രസ്സാണ്. അതുകൊണ്ട് ഒരു സഹോദരനെ പോലെ, ഒരു ജ്യേഷ്ഠനെ പോലെ നിങ്ങൾക്ക് എന്നെ സമീപിക്കാം. നിങ്ങളുടെ ഭാവിയിലും എല്ലാ ഭാവങ്ങളും നേരുന്നു. എല്ലാവർക്കും നന്ദി. ഓക്കെ. ശരിക്കും ത്രില്ലാണ് തോന്നിയത്, സന്തോഷത്തെക്കാൾ കൂടി. കാരണം വളരെ ചെറുപ്പത്തിലേ ഞാൻ ചെന്ന് ചേർന്ന വിദ്യാലയമാണ്, എന്നെ രൂപപ്പെടുത്തിയ വിദ്യാലയമാണ്. വളരെ സന്തോഷം തോന്നി. നാളെ ഔദ്യോഗികമായി പോലും നവോദയയുമായി സഹകരിക്കേണ്ടി വരുമെന്ന് ആലോചിക്കുമ്പോൾ കൂടുതൽ സന്തോഷം തോന്നി. സിവിൽ സർവീസ് എഴുതുന്ന ഉദ്യോഗാർത്ഥികളോട് എന്ത് ഉപദേശമാണ് നൽകാനുള്ളത്? സിവിൽ സർവീസ് എഴുതാൻ താല്പര്യമുള്ള കുട്ടികളോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ആദ്യം ഈ പരീക്ഷ പാസ്സാകുമെന്ന് വിശ്വസിക്കുക. ഗ്രാമപ്രദേശത്ത് നിന്ന് വന്ന കുട്ടിയാണെങ്കിലും സർക്കാർ സ്കൂളിൽ പഠിച്ചതാണെങ്കിലും അതൊന്നും ഒരു പോരായ്മയല്ലെന്ന് വിശ്വസിക്കുക. ആ വിശ്വാസം ആണ് അത്യാവശ്യം. അതിനുശേഷം ഈ പരീക്ഷയുടെ സ്വഭാവം കൃത്യമായി മനസ്സിലാക്കുക, ഈ പരീക്ഷയുടെ ഘട്ടങ്ങൾ ഏതെന്ന് മനസ്സിലാക്കുക, കഠിനാധ്വാനം ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ള മെസ്സേജ്. എന്തായാലും ഔദ്യോഗിക ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിലും ഈ സാംസ്കാരിക അഭിരുചി നിറവോടെ കാത്തുസൂക്ഷിക്കാനാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.